വെൽക്കം ടു ആനീസ് കിച്ചൻ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൻ വിത്ത് ആനി. ഹാ, ഇപ്രാവശ്യം എല്ലാവരും ദീപാവലി എല്ലാം ആഘോഷിച്ചു. ഈ പറഞ്ഞ കൂട്ടെന്ന ദീപാവലിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമ്മൾ ദീപാവലിയുടെ തലേന്നാണ് ശരിക്കും പറഞ്ഞാൽ പടക്കം എല്ലാം പൊട്ടിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരുപാട് എന്നാ പറയുക, ഏറ്റവും കൂടുതൽ ദീപാവലിക്ക് പണി വരുന്ന വീട്ടിലെ അമ്മമാർക്കാണ്. എന്നാന്ന് വെച്ചാൽ ഈ ദീപാവലിയുടെ പടക്കം എല്ലാം കൂടെ പൊട്ടിച്ചേച്ച് മുറ്റം മുഴുവൻ അഴുക്കായിരിക്കും. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കി, തൂത്ത് വൃത്തിയാക്കണമെന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. അതിൻ്റെ കൂടെ ആന്നേലും മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ച മിക്ക പിള്ളേരെയും ചീത്ത പറഞ്ഞുകൊണ്ടേ അമ്മമാരും തൂക്കത്തുള്ളൂ. ഈ പറഞ്ഞ ഞാനായാലും അത് തന്നെ ചെയ്യത്തുള്ളൂ. പടക്കം പൊട്ടിക്കാൻ നേരം പിള്ളേരുടെ എന്നെ ആവേശമെന്നറിയാവോ, ഈ പറഞ്ഞ കൂട്ടം അത് പൊട്ടിക്കോ ഇത് പൊട്ടിക്കോ മറ്റോ പൊട്ടിക്കോ, എവിടെ പിറ്റേ ദിവസം കാലത്തെയാകുമ്പോഴാണ് നമുക്ക് ശരിക്കുള്ള അരിശം വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ കൂട്ടുണ്ടല്ലോ, നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞു തരും ദീപാവലിയുടെ ദിവസം എണ്ണ തേച്ച് കുളിക്കണം എന്നൊക്കെ പറയും. അപ്പം എന്നാന്ന് വെച്ചാൽ അന്ന് ശരിക്കും നമ്മൾ കൂടുതലും സ്വീറ്റ്സ് ആണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഇറച്ചിയൊക്കെ കഴിക്കണം എന്ന് പറയും. എന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് ദീപാവലിയുടെ കെയർ ഓഫിൽ തന്നെ കുറേ എന്നാ പറയുക നോൺ വെജ് കഴിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റേറിയൻ മറന്നു പോകും. പക്ഷേ എന്നാൽ വെജിറ്റേറിയൻകാരെ കൂടുതലായിട്ടും ഞാൻ മറക്കുന്നു എന്നുള്ളത് ഏതായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങി ഈ എപ്പിസോഡ് വരെ ഞാൻ പരാതി കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ പരാതിയായിട്ട് ഞാൻ എടുക്കുകയല്ല. അപ്പോൾ ഇന്ന് എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ വെജിറ്റേറിയൻകാരെ പൊതുവേ എല്ലാവരും എന്നാ പറയുക വെജിറ്റേറിയൻ ആയാലേ എന്നാ കഴിക്കാനല്ലയോ എന്ന് ചോദിക്കുവേ. എന്നാൽ പക്ഷേ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻസാണ് ചെയ്യുന്നത്. വെജിറ്റേറിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. പക്ഷേ അതിനകത്ത് നമ്മൾ കുറച്ച് പ്രോട്ടീൻ എന്നാ പറയുക ആരോഗ്യപരമായിട്ട് കുറച്ച് കൂടുതൽ എന്നതേലും ഒക്കെ നമ്മുടെ വെജിറ്റേറിയൻകാർക്ക് ഉള്ളിൽ പൊതുവേ പോവാറില്ല. അവരെന്നാന്ന് പറയുന്നത്, കൂടിപ്പോയാൽ ഒരു തൈരും ചോറും അല്ല ഒരു അച്ചാർ അങ്ങനെയൊക്കെ കഴിച്ച് കഴിച്ച് ഒരു ഹെൽത്തും നോക്കത്തില്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ നോക്കുകയല്ല. അതുകൊണ്ട് ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ടോഫു വെജിറ്റബിൾ സ്റ്റൂ ആണ് ചെയ്യാൻ പോകുന്നത്. ടോഫു എന്ന് പറയുന്നത് ഭയങ്കര പ്രോട്ടീൻ ഉള്ള സാധനമാണ്. സോയാ മിൽക്കിൽ നിന്ന് എടുക്കുന്ന എന്നാ പറയുക പനീർ പോലെ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് ടോഫു എന്ന് പറയുന്നത്. ഈ ടോഫു ഈക്വൽ എന്നാ പറയുക ഒരുപാട് കാൽഷ്യം കണ്ടൻ്റ് ഉണ്ട്, ഒരുപാട് പ്രോട്ടീൻ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സ്ത്രീകളുടെ ദേഹത്താണ് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ള, ഏറ്റവും കൂടുതൽ ആരോഗ്യം സ്ത്രീകൾക്കാണ് ഒരു കുടുംബത്തെ ഏറ്റവും കൂടുതൽ വേണ്ടത് കമ്പാരിറ്റീവ്ലി. കാര്യം എന്നാണെന്നറിയാവോ, അവരേറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ കൂട്ട് എല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ലാസ്റ്റ് അമ്മ എന്നാ ചോദിക്കും, നീ എന്ന കാലത്ത് മുതൽ ഇവിടെ ചെയ്തേന്നെ, അന്നേരമാ നമുക്ക് ഉള്ള അരിശവും കൂടെ വരുന്നത്. അന്നേരം അതൊന്നും കണക്കാക്കാതെയും പിന്നെ നമ്മുടെ കുടുംബത്തോട് നമുക്കൊരു ദേഷ്യമൊന്നും വരാതിരിക്കാനും നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കുന്ന ഏറ്റവും നല്ലേ. അപ്പം ഇന്ന് അതിന് വേണ്ടി സാധനം എന്നാന്ന് വെച്ചാൽ, ഇത് വെജിറ്റബിൾ ഓയിലല്ലേ ഉണ്ടാക്കാവുള്ളേ, കുറച്ച് വെജിറ്റബിൾ ഓയിൽ, പിന്നെ കുറച്ച് ടോഫു. ടോഫു ഇല്ല, ടോഫുവിനൊരു പ്രത്യേക ടേസ്റ്റാണോ, പനീറിനൊരു പ്രത്യേക ടേസ്റ്റാണോ. പക്ഷേ ടോഫു പനീറിനേക്കാട്ടിലും കുറച്ചുകൂടെ നല്ലൊരു സാധനമാണ്. പിന്നെ പനീർ മതിയെന്ന് തോന്നുവാണെങ്കിൽ ചിലർക്ക് ഫ്ലേവേഴ്സ് ചിലർക്ക് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുവേല, അന്നേരം എന്നാ ചെയ്യണം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പനീർ അല്ലെങ്കിൽ ടോഫു ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് ഇതിനകത്ത് ഇട്ടാലേ അതിൻ്റെ ആ ടേസ്റ്റ് വരത്തുള്ളേ. പിന്നെ വേണ്ടത് കുറച്ച് പട്ട, പിന്നെ ഒരിച്ചിരി ഗ്രാമ്പു, ഏലക്കായ, കുറച്ച് കുരുമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സവാള, പിന്നെ തേങ്ങാപ്പാൽ. ഇത് ഒന്നാം പാലാന്നേ. വെജിറ്റബിൾ ആയിട്ട് കുറച്ച് ക്യാരറ്റ്, ബീൻസ്, കുറച്ച് പീസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, ഇച്ചിരി ഉപ്പ്. ഇനി എന്തെങ്കിലും ഉള്ളത് എന്നാന്നറിയോ, കുറച്ച് ചതച്ച കുരുമുളകാന്ന്. ഇത് കുറച്ച് വേണം എന്നാന്നറിയാവോ, കുരുമുളക് തനിയെ ഇടുമ്പത്തേന് അതിന് ചിലപ്പം ആ എരിവ് ഉണ്ടാവുകയല്ല, നമ്മൾ ചതച്ചിടുമ്പോഴത്തേക്കാണല്ലോ എപ്പോഴും എരിവ് വരുന്നത്. അതുകൊണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ, കുരുമുളക് ഒന്ന് ചതച്ചിടുന്ന കുറച്ചുകൂടെ നല്ലതാണ്. അപ്പം ഞാൻ ഇച്ചിരി ഒന്ന് കരുതിയേക്കാം, അത് പോരാന്ന് തോന്നുക അന്നേരം കുറച്ചുകൂടെ ഇട്ടു, അത് നമ്മുടെ എരിവ് അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇച്ചിരി എണ്ണയ്ക്ക് ഒഴിച്ച് വെച്ച് ആ ടോഫു ഒന്ന് വറുത്തെടുക്കാം. അതല്ല, ടോഫു വറക്കണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് അല്ല, പക്ഷേ എന്നാൽ ഇച്ചിരി ഒന്ന് വറുത്തെടുത്താൽ അതിനൊരു സ്റ്റിഫ്നെസ് കിട്ടും. ഞാൻ ഒത്തിരി എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, ഒരിച്ചിരി എന്നാ പറയുക
ആ പാൻ ഒന്ന് ആ അടിവശം ഒന്ന് നിറയാനായിട്ട് മാത്രം ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ ടോഫുവിനായാലും പനീറിനായാലും ഒരു വാട്ടർ കണ്ടൻറ്റ് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് എണ്ണ ചൂടാവുന്നതിന് മുന്നേ ഇട്ട നമ്മുടെ കയ്യിലൊന്നും തെറിക്കാതെ പോവേ. ഒരു ഷാലോ ഫ്രൈ മതിയാവും, ഒരുപാടങ്ങ് മൂത്ത് പോണ്ട. ശരിക്കും ഈ ടോഫു വെച്ചിട്ട് പനീർ ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും ഇതിനകത്തും ചെയ്യാനൊക്കും. ഇത് രണ്ടും ഹാൻഡിൽ ചെയ്യുമ്പോൾ, പനീർ ആണെങ്കിലും ടോഫു ആണെങ്കിലും രണ്ടും ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേന് ഒരു ഇച്ചിരി ഒന്ന് ശ്രദ്ധ വെച്ചാൽ എന്നാന്നറിയാവോ ഈ പറഞ്ഞ കൂട്ട് അതൊന്ന് പൊടിഞ്ഞു പോവാതിരിക്കുവേ. ടോഫു ഒരു ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്, അതിനെ നമുക്ക് ഇങ്ങനെ എടുക്കാം. കുറച്ചുകൂടി ഡീപ്പ് ആക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡീപ്പ് ഫ്രൈ ആക്കിക്കോ, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് തന്നെയാട്ടോ നല്ലേ. ഇനി അതേ പാനയിൽ ഇച്ചിരി എണ്ണയുണ്ട്, അത് മതിയാവും. ഇനിയും ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ വഴക്ക് പറയും, അതുകൊണ്ട് ഞാൻ ഒഴിക്കുകയല്ല. ആ എണ്ണയെ തന്നെ ഒരു ഇച്ചിരി ഒരു കഷ്ണം പട്ട ഇടുക. ഇതൊരു ഒത്തിരി ഇച്ചിരി മെലിഞ്ഞ പട്ടയാണ്, അതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരികയില്ല. അതുകൊണ്ട് ഒരു രണ്ട് കഷ്ണം ഇട്ടേക്കുക. പിന്നെ ആണെങ്കിൽ ഒരു മൂന്നാല് ഗ്രാമ്പു, മൂന്നാല് ഏലക്കായ, പിന്നെ കുറച്ച് കുരുമുളക്. ഇതെല്ലാം മൂന്നാല് മണി അത്രയും മതിയാവും. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഇഞ്ചി, ഒരു ടീസ്പൂണോളവും മതിയാവും. ഇച്ചിരി ഇഞ്ചിയും ഒരു ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളി ഇടാം. ഇത് ഒരു ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ ആ ഒരു പച്ച ചൊവയൊന്ന് മാറണം വെളുത്തുള്ളിക്കും ഇഞ്ചിക്കും. ആ എണ്ണ ഇച്ചിരി ചൂടായതുകൊണ്ടുണ്ടല്ലോ പട്ടയും ഗ്രാമ്പും അതെല്ലാം ഉണ്ടല്ലോ ഏലക്കായും ഒക്കെ, ആ എണ്ണയിൽ കിടന്ന് തന്നെ അത് ഇച്ചിരി ഒന്ന് പൊട്ടുവേ, അന്നേരം അതിൻ്റെ ആ മണമെല്ലാം വരും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഇതെല്ലാം ഒരു ഇച്ചിരി ചതച്ചിട്ടേച്ചാൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരുവേ, ആ ഒരു മസാലയുടെ ഒരു ഫ്ലേവർ വരും. ഏതൊരു കറിക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടേച്ചാലും അതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാണെന്നറിയാവോ, അതൊന്ന് നല്ലതായിട്ട് മൂക്കാതെ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ കറിയുടെ അങ്ങറ്റം വരെയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു ഫ്ലേവർ ഇങ്ങനെ അങ്ങ് നിൽക്കും. അതുകൊണ്ട് എപ്പോൾ ആണേലും അത് നല്ലതായിട്ടൊന്ന് മൂപ്പിച്ചേച്ച് വേണമേ ഇടാൻ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് മൂത്ത് കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇച്ചിരി പച്ചമുളക് ഇടുക. പച്ചമുളക് എന്ന് പറയുമ്പോൾ ഇതൊരു ഞാൻ മൂന്നാലെണ്ണം കീറി വെച്ചേക്കുവാണേ. അതല്ല, നമുക്ക് ഇച്ചിരി എരിവ് വേണമെന്ന് തോന്നുവാന്ന് വെച്ചോ, അതാകുമ്പോഴത്തേക്ക് എരിവ് കണക്കാക്കി വെച്ച് നമ്മൾ പച്ചമുളക് ചേർത്തേച്ചാൽ മതി. പിന്നെ ഇത് ഇറച്ചിയല്ല, ഒരുപാട് എരിവ് അങ്ങോട്ട് പിടിക്കുകയല്ല ടോഫുവിലൊന്നും. അന്നേരം അതനുസരിച്ച് വേണം നമ്മൾ പച്ചമുളക് ചേർക്കാനായിട്ട്. എന്നാൽ ചിലർക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇച്ചിരി ചേർക്കുന്നതുകൊണ്ട് വിരോധവും ഇല്ല. ചിലപ്പോൾ കുരുമുളകിൻ്റെ എരിവാണ് ഇച്ചിരി ഇഷ്ടമെങ്കിൽ അത് ചേർക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളി, ഉള്ളി ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്തോട്ടെ. എന്നാന്ന് വെച്ചാൽ അത് നല്ലതായിട്ട് വഴന്ന് വഴന്ന് അതിനകത്ത് ആ കറിക്കകത്തോട്ട് അങ്ങ് ചേരണം. നമ്മൾ സാധാ സ്റ്റൂ വയ്ക്കുമ്പോൾ ഒന്ന് വാട്ടിയെടുക്കുകയല്ലേ, അങ്ങനെയല്ല കേട്ടോ. അത് ഒരു ഇച്ചിരി നല്ലതായിട്ട് മൂത്ത് ആ ഉള്ളി ഒന്ന് ഇച്ചിരി വെന്ത് ഒരു സ്റ്റാർട്ടിങ് ബ്രൗൺ ആവുന്ന സമയം വരെ ഒന്ന് നല്ലതായിട്ട് വഴറ്റട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഉള്ളി ഒരു ബ്രൗൺ ആയി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ അത്രയും മൂപ്പിച്ചാൽ മതി. ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നെക്സ്റ്റ് നമ്മൾ ഓരോ പച്ചക്കറി ആയിട്ട് അതിനകത്തോട്ട് ഇടണം. ഏതൊക്കെ പച്ചക്കറി എക്സ്പെക്ട്? ബീട്രൂട്ട് ഇടല്ലേ. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്റ്റൂവിൻ്റെ നിറം എല്ലാം അങ്ങ് ചുമന്ന നിറമായി പോവും. ഫസ്റ്റ് ഞാൻ ഇതിനകത്ത് ക്യാരറ്റ് ആയിട്ടേക്കുന്നത്, പിന്നെ ബീൻസ്. ഈ പീസ് ഇഷ്ടമാണെന്നേൽ ഇടുക, ഞാൻ കുറച്ചിടാം. എന്നാന്നറിയാവോ ഞാനിത് എപ്പോൾ കയ്യിലെടുത്താലും പിള്ളേരെ ഓർക്കും. എന്നാന്ന് വെച്ചാൽ അമ്മമാർക്കാന്നേലും പീസ് അധികം ഇഷ്ടപ്പെടുകയില്ല. അത് ഇങ്ങനെ സ്റ്റൂ കൂട്ടാൻ നേരമുണ്ടല്ലോ, അത് മാത്രം ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വയ്ക്കും.
അന്നേരം അതിലും ഭേദം നമ്മൾ എണ്ണത്തിന്, അത് അതിനകത്ത് വേറെ നമ്മൾ എന്നതേലും ഒരു തട്ടിപ്പ് വിദ്യ കാണിച്ചേച്ച് ആ പീസ് ഉള്ളിലാക്കാനുള്ളത് നമ്മൾ കണ്ടുപിടിച്ചേച്ചാൽ പോരെ. അതിന് ഇഷ്ടംപോലെ വഴിയുണ്ട്. ഈ പറഞ്ഞ പോലത്തെ പിള്ളേരെല്ലാവരും ബർഗറിനൊക്കെ ഏറ്റവും വലുത് ഇഷ്ടമാണ്. പീസ് വെച്ചിട്ട് നമുക്ക് ബർഗർ ചെയ്യാൻ നോക്കും. അപ്പോൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഒരു മടിയുമില്ല. പിന്നെ ആവശ്യമുള്ള ഉരുളക്കിഴങ്ങ്, ഇതിൻ്റെ ഇടയിൽ ഉള്ളി മൂക്കാനായിട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിട്ടായിരുന്നു. എന്നാലും ഞാനൊരു ഇച്ചിരി കൂടെ ഇടത്തോളൂ. എന്നാന്ന് വെച്ചാൽ കൂടിപ്പോയാൽ എന്നാ എടുക്കും അല്ലേ. അന്നേരം പിന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് പിന്നെ ഒന്നേന്നേ എല്ലാ കളിയും കളിക്കണം. അന്നേരം അതിലും ഭേദം നമ്മളൊരു ഇച്ചിരി ഇട്ടേച്ചാൽ പിന്നെ ഇച്ചിരി കുറവാണെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടി ചേർത്തേച്ചാൽ മതി. ഇതൊരു ഇച്ചിരി വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ രണ്ടാം പാല് ചേർക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമ്മൾ ഈ കംപ്ലീറ്റ് വെജിറ്റബിൾസ് ഒന്ന് വേവിച്ചെടുക്കണം. രണ്ടാം പാലിലാണ് വേവിച്ചെടുക്കാനുള്ളത്. അതുകൊണ്ട് എന്നാന്നറിയോ, ഒരു പാലിൻ്റെ രുചിയും കൂടെ വന്നോട്ടെ. അതിനായിട്ട് ഇനിയിപ്പോൾ നമ്മൾ കുറയ്ക്കണ്ട. അന്നേരം എന്നാ ചെയ്യണം, ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് ഞാനൊരു ഇച്ചിരി ഒന്നാം പാലും കൂടെ ഒഴിക്കാൻ പോവാം. ഇത് തന്നെയല്ലയോ രണ്ടാം പാല്, അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരികയല്ല. ഇനി ഇതിനൊരു മുക്കാൽ വേവ്, അതായത് ഉരുളക്കിഴങ്ങാണോ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേവ് ഉള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം, എന്നാണെന്നറിയാവോ, ഉരുളക്കിഴങ്ങ് ഒന്നെങ്കിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചേച്ച് ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. അപ്പം നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ ഒക്കും. ഈ വെജിറ്റബിൾ സ്റ്റൂ കുറച്ച് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കും കൂടി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പ് പറയാം. വെജിറ്റബിൾസ് എല്ലാം നമ്മൾ വേവാനിട്ടില്ലയോ ഈ സമയത്ത്, ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് ഇതിനകത്ത് ഒഴിച്ച് കൊടുത്താൽ ഇത് വാങ്ങി എല്ലാം വെച്ച് കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് നല്ലോണം വരും. എന്നാൽ ചിക്കൻ ഉണ്ടോ അങ്ങനെ തന്നെ ചിലപ്പോൾ നമുക്ക് സംശയമില്ല. അതായത് നമ്മുടെ നെയ്യ് ചേർക്കുന്നതിൻ്റെ അളവനുസരിച്ചിരിക്കും ഇതിനകത്ത് ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ വരുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ നോൺ വെജിൻ്റെ ഫ്ലേവർ, ചിക്കൻ എന്നല്ല, നോൺ വെജിൻ്റെ ഒരു ഫ്ലേവർ ഇതിനകത്ത് വരുന്ന അതാണ്. പിന്നെ നെയ്യ് ഒരുപാട് ഫ്ലേവർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് കൂട്ടി ഒഴിച്ചേക്കരുത്, അതങ്ങ് പൊട്ടയായിപ്പോവും. പിന്നെ എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുന്നതിന് പകരം നമ്മൾ നെയ്യിൽ ചെയ്താലും ഈ സെയിം സാധനം തന്നെ. അപ്പം വെജിറ്റബിൾ ഓയിലും നെയ്യും എല്ലാം കൂടെ വേണം എന്നില്ല കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ഇച്ചിരി ബട്ടർ ഇട്ടേച്ചാലും മതി. ഏതായാലും ഒരു നോൺ വെജ് ഫ്ലേവർ വരും. പിന്നെ ഈ നോൺ വെജ് ഫ്ലേവർ ടോട്ടലി വേണ്ടാന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് ഇപ്പ് നമ്മൾ ചെയ്ത കൂട്ട് തന്നെ അങ്ങോട്ട് ചെയ്തേച്ചാൽ മതി. പിന്നെ ഉപ്പും എരിവും നോക്കുന്ന സമയത്ത് ഇച്ചിരി കുറവാണ് എങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ഈ സമയത്തിടാം. അതല്ല, കുരുമുളകിൻ്റെ ഫ്ലേവറാണ് സ്റ്റൂവിന് ഏറ്റവും നല്ലത്. അപ്പോൾ എന്നാ ചെയ്യണം, കുറച്ച് ചതച്ച കുരുമുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുക. ഇപ്പം ഞാൻ ചതച്ച് വെച്ചേക്കുന്നത് കുറച്ച് ഇടാൻ പോവാണേ. ഇതെന്തായാലും പോരാ. കാര്യം എന്നാന്നോ, നമുക്ക് ഇച്ചിരി സ്റ്റൂ ഇച്ചിരി എരിവും ഒക്കെ ഉള്ളത് തന്നെയാണ് രുചി. ഏതൊരു കാര്യം വന്നാലും ഇച്ചിരി എരിവ് വേണം എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞുള്ള എരിവല്ല, ഒരു ഇച്ചിരി എരിവ് വേണം. സ്റ്റൂവിന് ബേസിക്കലി പച്ചമുളകിനെക്കാട്ടിലും കൂടുതൽ കുരുമുളകിനാണ് രുചി. ഇതൊരു മുക്കാൽ ഏകദേശം വെന്ത് കഴിയുമ്പം ഈ വറുത്ത് വെച്ച ടോഫു ഇട്ട് തലപ്പാലും ഒഴിച്ച് എടുത്തേച്ചാൽ മതി. പിന്നെ ഇത് കുറുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൂസ് സ്റ്റൂ ആണ് വേണമെങ്കിൽ ഇതിങ്ങനെ പോയാൽ മതി. അതല്ല, കുറച്ച് കട്ടിക്കുള്ള സ്റ്റൂ ആണെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ ഈ വെന്ത ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ചെടുത്താൽ അത് കട്ടിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലവർ തലപ്പാലിൽ ചേർത്തേച്ച് ഒഴിച്ചാൽ അത് കട്ടിയാവും. അല്ലെന്നുണ്ടെങ്കിൽ മൈദ ഒഴിക്കാം, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർക്കാം. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ അപ്പമാവ് നമ്മുടെ തലപ്പാലിൽ ഒഴിച്ചേച്ച് അതൊഴിച്ചാലും ഇത് കട്ടിയാവും. എന്നുവെച്ചാൽ ഈ മൈദ ഗോതമ്പൊക്കെ അലർജി ഉള്ള ആൾക്കാർക്ക് അരിമാവ് ഒഴിച്ചേച്ചാൽ മതി. ഇതേതായാലും ഇത് കട്ടിയാവും. കട്ടിയാവണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് തലപ്പാൽ ചേർത്താൽ മതി. തലപ്പാൽ ചേർക്കുന്ന സമയത്ത് മസാല പോരാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്പൈസസ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ചതച്ച് ഇതിൻ്റെ കൂടെ ഇട്ടേച്ചാൽ മതി. ഇനി ഇത്രയും എനിക്ക് സംസാരിച്ച് എൻ്റെ എന്താ പറയുക, എൻ്റെ ശക്തിയൊക്കെ ഇച്ചിരി കുറഞ്ഞോന്ന് തോന്നുന്നേ. അപ്പോൾ സ്റ്റൂ ആദ്യം ആക്കി വെച്ച് ഞാനൊരു ഇച്ചിരി ടേസ്റ്റ് നോക്കി, ഇച്ചിരി പ്രോട്ടീൻ ഞാനൊന്ന് കയറ്റി കഴിച്ചതിന് ശേഷം നമ്മുടെ ഗസ്റ്റുമായിട്ട് നമുക്ക് വർത്തമാനം പറയാം. അപ്പോൾ ഒരു ഇച്ചിരി സമയം വേണം. എന്നത്രയെന്ന് അറിയോ, ടോഫും തലപ്പാലും ഒക്കെ ചേർക്കാൻ. നമ്മുടെ ഈ ടോഫു സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ കൂട്ട് ഒക്കെ ചെയ്തേച്ചാൽ മതി. ഒന്നും ചെയ്തില്ല ലാസ്റ്റ്, നമ്മുടെ തലപ്പാൽ മാത്രമേ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ.
പിന്നെ എന്നാ പറയുന്നത്, ഇതിന് കോമ്പിനേഷൻ അപ്പം ഈ പറഞ്ഞ കൂട്ടന ഇടിയപ്പം ഇതൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മുടെ ഗസ്റ്റിനെ പറ്റി ഭയങ്കരമായിട്ട് നമ്മൾ സസ്പെൻസ് ഇട്ടേച്ചാൽ പോകുന്നത്. നിങ്ങളിപ്പോൾ എന്നാ പറയുക, നമ്മൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒട്ടുമിക്ക പേരും കയറി വരുന്നത്. പക്ഷേ ഇന്നും ഞാൻ ഈ പറഞ്ഞ കൂട്ട ഒരു സസ്പെൻസ് ഇടാൻ പോവുക. കാര്യം എന്താണെന്നറിയാമോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് എനിക്ക് എൻ്റെ പാചകം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് പറയുന്നത്, പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻസ് ഇപ്പോൾ പോകും. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര മ്യൂസിക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. പാടാനൊന്നും ദൈവം തമ്പുരാൻ കഴിവ് തന്നിട്ടില്ലെങ്കിൽ പോലും എനിക്ക് കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്, ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് രണ്ട് നമ്മുടെ ആനീസ് കിച്ചനിൽ വരാൻ പോകുന്ന നല്ല ഒരു ഒരു ഗായകനും ഒരു ഗായികയാണ്. അതിനപ്പുറം എന്നാ പറയുക, ഒരു കുടുംബവും കൂടി, അതും കൂടെ പറയാം കേട്ടോ. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യമാണ് അത്. പിന്നെ നമസ്തേ നമസ്തേ നമസ്കാരം. സന്തോഷമാണെന്നറിയോ, ഞാനിപ്പോ എന്റെ പ്രേക്ഷകരോട് തന്നെ പറഞ്ഞു, പാട്ടുകാർ വരുമ്പോഴത്തേക്കാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര എനർജി പോസിറ്റീവ്നെസ് എല്ലാം ഭയങ്കരമായിട്ട് കൂടും ഈ അടുക്കളയിലല്ലേ. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകരാണ് ഇവർ രണ്ടുപേരും. ദിസ് ഇസ് അനൂപ് ശങ്കർ ആൻഡ് ദിസ് ഇസ് വിജി. ഇവർ രണ്ടുപേരും നല്ലോണം പാട്ട് പാടും. ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പോഴത്തേക്ക് എന്നാന്ന് വെച്ചാൽ, ശരിക്കും എനിക്കിനകത്ത് ഒരു സസ്പെൻസ് അറിയാനുള്ള എന്നാന്ന് വെച്ചാൽ, ഗായകൻ ഗായികയെ കണ്ടുപിടിച്ചു അതോ ഗായിക ഗായകനെ കണ്ടുപിടിച്ചോ, ഇതിനകത്തൊരു സ്റ്റോറി ഇല്ലയോ? അത് എന്നാ പറയാ, കൂടുതലും ചോദിക്കാതെ അങ്ങ് നേരിട്ട് അങ്ങ് ചോദിക്കുക. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു. വളരെ ഗായികയുടെ അമ്മ ഗായകന്റെ അമ്മയെ കണ്ടുപിടിച്ചു. അത് ആക്ച്വലി എൻ്റെ ജാതകം വിജയുടെ അമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടി, ഐ മീൻ അവർ നോക്കി, പക്ഷെ അത് ചേർന്നില്ല. അപ്പോൾ അമ്മയ്ക്ക് ഒരു ബുദ്ധി തോന്നി, എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് തന്നെ ആലോചിച്ചുകൂടെ. എന്തായാലും അനുഭവിക്കാൻ യോഗം വിജയ്ക്ക്. അങ്ങനെയൊന്നുമില്ല അല്ലേ, സമ്മതിക്കുന്നുണ്ടോ വിജി? ഇങ്ങനത്തെയൊക്കെ ഡയലോഗ് പറയുമ്പോ അനുഭവിക്കാൻ യോഗം കിടക്കുന്നു, വിധിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം ആശ്വസിക്കുക. ആന്നോ, ഒന്നുമില്ല അല്ലേ. ആരാ കൂടുതൽ അനുഭവിക്കുന്നത് വീട്ടിൽ വന്ന അറിയാം. ഭാഗ്യമാന്ന് പറയണം അല്ലേ വിജി? അതാ വിജയെ പോലത്തെ ഒരു വൈഫിനെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യല്ലേ. തീർച്ചയായിട്ടും ആക്ച്വലി ഞാൻ ഒരു 10 വർഷം മുമ്പ് ഉണ്ടായിരുന്ന എന്നെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഫുൾ ക്രെഡിറ്റ്സ് പറ തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞു കൊണ്ടുവന്നാ. ഞാൻ അവിടെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കും, പറയണ്ടൊക്കെ പറഞ്ഞോണം. ഒരു അക്ഷരം അങ്ങടങ്ങളും തെറ്റിയ എഴുതി പഠിപ്പിച്ചോ, നോട്ട്ബുക്ക് ഒക്കെ കൊടുത്തിട്ട് ഇതേമാരിയെ പറയാവുള്ളൂ എന്നല്ലേ. ആള് പിന്നെ മെമ്മറിയിൽ ഉസ്താദാണല്ലോ, അപ്പൊ അത് പറഞ്ഞു. വെരി ഗുഡ്, അത് നല്ല കാര്യം. ഓക്കെ, ഒരുപാട് എനിക്കൊന്ന് ഇവരോട് വർത്താനം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ കിട്ടുന്നു തോന്നുന്നുണ്ട്. എനിക്ക് പാട്ടെന്ന് പറയുമ്പോണ്ടല്ലോ, മെയിൻലി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ദാസേട്ടനെ ഇഷ്ടമാണ്. പിന്നെ എസ് പി ബി ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഇഷ്ടംപോലെ എസ് പി ബിയുടെ ഇഷ്ടംപോലെ ഞാൻ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെയാ ഇഷ്ടം? തീർച്ചയായിട്ടും ഞങ്ങളുടെ രണ്ടുപേരെയും ഫസ്റ്റ് പ്രിഫറൻസ് എസ് പി ബി സാർ. എനിക്കങ്ങ് മേല, അപ്പൊ ഇഷ്ടംപോലെ പാട്ട് കേൾക്കാമല്ലോ എനിക്ക്. അതെ, തീർച്ചയായിട്ടും. എനിക്ക് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്, അതായത് എസ് പി ബി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഒന്ന്, എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ആസ് എ സിംഗർ. പിന്നെ ക്യാരക്ടർ ഓൾസോ, അദ്ദേഹത്തിനെ പോലെ ഒരു ഇത്രയും വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു മ്യൂസീഷ്യനെ നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വളരെ ഒരു ഗോഡ് ഗിവൺ ആയിട്ടുള്ള കോയിൻസിഡൻസ് ഉണ്ട് എസ് പി ബി സാറിന്. അതായത് വെച്ചാൽ, ഞാൻ വിജി ആദ്യം കാണുന്നത്, അതായത് ഹോറോസ്കോപ്പ് കിട്ടുന്ന, ജാതകം കിട്ടുന്നതിന് മുമ്പ് സ്റ്റോറി ഉണ്ട്, അവിടെ ഒരു കഥയുണ്ട്. അതായത് ഞാൻ മാത്രല്ല, എന്റെ പ്രേക്ഷകരും ഭയങ്കരമായിട്ട് ആകാംക്ഷയായിട്ട് ഇരിക്കുക. കാര്യം എന്താണെന്നോ, ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുമ്പോഴാണ് എല്ലാം നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ നോക്കുന്നത്. ഒരു ഫോർമൽ ഇന്റർവ്യൂ അല്ല ഇവിടെ. ഇവിടെ ശരിക്കും നമ്മുടെയൊക്കെ വീട്ടിൽ വന്നിരിക്കുന്ന മാതിരി അതേമാതിരി ഫ്രീ ആയിട്ട് സംസാരിക്കണം. നമ്മള് കുടുംബക്കാരൊക്കെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടെ. എന്നല്ല, എന്നാ ഒന്ന് പറഞ്ഞേ, എന്നാ പറഞ്ഞേ, നമ്മൾ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഞാൻ വിജയെ കാണുന്നത്, വിജി എസ് പി വി സാർ ഹോസ്റ്റ് ചെയ്തിരുന്ന ഒരു മ്യൂസിക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വിജി ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു.
അപ്പോൾ പാടുമ്പോൾ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്, വിജയിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് വിജയുടെ ഇൻട്രഡക്ഷൻ എസ് പി ബി സാറ് ചോദിച്ചപ്പോൾ വിജയ് ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയുടെ പേര് ഇന്നത്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര് രജനി, അച്ഛൻ്റെ പേര് വിശ്വനാഥ് എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ എസ് പി ബി സാർ ആദ്യം പറഞ്ഞ കാര്യം, ഫസ്റ്റ് ടൈം ഐ എം ലിസണിങ് ടു എ പേഴ്സൺ ഹു ഇൻട്രൊഡ്യൂസസ് ഹർ മദർ ഫസ്റ്റ്. അപ്പോൾ അതിന് വലിയൊരു അപ്രീസിയേഷൻ സാറ് പറഞ്ഞു. അപ്പോൾ ഈ മുഖവും ഈ സംഗീതവും എൻ്റെ മനസ്സിൽ പതിഞ്ഞു. സംസാരിച്ചു ഒരാഴ്ചയായി പുള്ളിക്കാരൻ എൻ്റെ ഫോട്ടോ ചോദിക്കുന്നില്ല. ഞാൻ വിചാരിച്ചു ഫോട്ടോ പോലും കാണാതെ ഒരു കുട്ടി ഓക്കെ പറയാൻ മാത്രം ഇത്രയും വലിയ മനസ്സുള്ള ഒരാളോ? അപ്പൊ ഞാൻ, എനിക്ക് പിന്നെ സഹിക്കാൻ പറ്റില്ല. ഞാൻ ഒരു ദിവസം ചോദിച്ചു, അല്ല നിങ്ങക്ക് എന്നെ കാണണ്ടേ, ഫോട്ടോ ഒന്നും വേണ്ടേ? പറയാം എനിക്കറിയാം. അതെങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എങ്ങനെ കണ്ടിട്ടുണ്ട്? അല്ല ഞാൻ ടി വിയിൽ കണ്ടിട്ടുണ്ട്, മറ്റേ പ്രോഗ്രാമിൽ പാടിയ കുട്ടികളെ. ഞാൻ പറഞ്ഞു അതെ, ആ അപ്പൊ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ കുറെ പ്രോഗ്രാം കാണുന്ന ആളല്ലേ, അതിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരാളുടെ മുഖം കറക്റ്റ് ഇത്രയും കാലം കഴിഞ്ഞ് ഓർത്ത് വെക്കാൻ മാത്രം എന്താ? അപ്പൊ പറഞ്ഞു ഇങ്ങനെ ആ എപ്പിസോഡിൽ നടന്നതും എസ് പി ബി സാർ പറഞ്ഞതും എല്ലാം പറഞ്ഞു. അതുകൊണ്ട് ശരിക്കും ഇപ്പൊ പറഞ്ഞപ്പോ തന്നെ അല്ലേ വിജു ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക, ഇതിങ്ങനെയൊക്കെ ആണോ സംഭവിച്ചെന്നുള്ളത്. ശരിക്കും കഥ കേട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞ ഇപ്പൊ ശരിക്കും ചെറുതായിട്ടൊന്ന് വിശ്വസിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടു. ഐ മീൻ പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് വിജയ് അപ്പൊ പഠിക്കുകയായിരുന്നു, ഷി വാസ് ഡൂയിങ് ഹർ എഞ്ചിനീയറിംഗ്. പിന്നെ രണ്ടു വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് കല്യാണം കഴിച്ചത്, ബിക്കോസ് കോമൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ദെൻ കല്യാണം കഴിഞ്ഞു, പെണ്ണ് ആൺകുട്ടികൾ സുഖമായിരിക്കും. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഹൊറോസ്കോപ്പ് ഒക്കെ മാറി ഇപ്പൊ അതാ ഇതാന്നൊക്കെ കഥകൾ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു റീസെന്റ് ആയിട്ട് വല്ല കല്യാണം കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. ആ ഒരു പുതുമേല വർത്താനം പറയുന്ന പോലെ എട്ട് കൊല്ലായി. ഓക്കെ, മക്കൾ എന്നാ ചെയ്യുന്നു? മക്കള് ഒരാള് മൂത്താള് 6.5 വയസ്സായി, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് 2.5 വയസ്സ്. പ്ലേ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, നിങ്ങൾ രണ്ടും കൂടെ ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് കണ്ടോ, എസ് പി ബിയെ കാണാൻ പോയിട്ടുണ്ടോ? അത് അടുത്ത ഇൻസിഡന്റ് ആക്ച്വലി. ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വിജയ് എസ് പി ബി സാറിന്റെ ഷോയിലാണ് കണ്ടത്. അതിനുശേഷം ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞാൻ അതുവരെ എസ് പി ബി സാറിന്റെ കൂടെ പാടിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ഞങ്ങളുടെ കല്യാണ ശേഷമാണ്. അന്ന് വിജയ് വാസ് ക്യാരിങ് ദ ഫസ്റ്റ് ചൈൽഡ്, അപ്പോൾ ആ ടൈമിലായിരുന്നു. ബാക്കി വിജയ് പറയും. അതെന്താന്ന് വെച്ചാൽ സാർക്ക് എന്നെ നേരത്തെ അറിയാലോ, ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട്. അപ്പൊ ഞാൻ കൂടെ പാടുന്നത് ആള് നേരത്തെ പോയി ബാക്ക് സ്റ്റേജിൽ പരിചയപ്പെട്ടു. അപ്പൊ ഞാൻ ചെന്ന് പറയുന്നു ഇങ്ങനെയാണ് എന്റെ ഹസ്ബൻഡ്. ഓ അതാണ് സാർക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്നു ക്യാരിങ് ആണെന്നൊക്കെ. അപ്പൊ സാറ് സ്റ്റേജിൽ പോയിട്ട് പറയാണ് ഇന്ന് എന്റെ കൂടെ പാടാൻ വന്നിരിക്കുന്നത്, എന്നെ മാതിരി ഇവര് രണ്ടുപേരാണ്, എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ കുട്ടി പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് അവർക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് വേണ്ടി ഞാനൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ശങ്കര എന്നുള്ള പാട്ടാണ് സാർ പാടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ജനിച്ചത് ആൺകുട്ടിയാണ്. നമ്മുടെ കസ്റ്റം അനുസരിച്ച് ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേര്, മുത്തശ്ശൻ്റെ പേരാണല്ലോ വെക്കുക. ആൻഡ് അനൂപിൻ്റെ അച്ഛൻ്റെ പേര് ശങ്കർ എന്നാണ്. നിങ്ങളെ ഭയങ്കര സ്നേഹമായിരിക്കും. ഈ പാമ്പേർഡ് യു അലോട്ട് എന്നുള്ളത് അത്ര ഒരു കൺസേണും എല്ലാം നിങ്ങൾക്ക് ഒരുപാട് തന്നിട്ടുണ്ട്, ആസ് എൻ എൽഡർ ബ്രദർ എന്ന് തോന്നിയിട്ട് അല്ലേ? അതെ, അതുപോലെ എന്റെ ലൈഫിലെ ഏറ്റവും പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് വിജി ഒരു 2 വർഷം മുമ്പ് എന്റെ പിറന്നാളിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള മ്യൂസീഷ്യൻസിന്റെ ഒക്കെ വിഷസ് എടുത്തു. എല്ലാവരും എവ്രിബഡി ഗേവ് ദെയർ വിഷ് ഐദർ വോയിസ് നോട്ട് ആയിട്ട് അയച്ചു. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാവരുടെയും. അപ്പൊ അതിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണ് ഔസേപ്പച്ചൻ സാർ, എസ് പി ബി സാറൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്തു, എസ് പി ബി സാറിന് ഒരു മെയിൽ അയച്ചു നോക്കി ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ ഒന്ന് പേഴ്സണലി ഹാൻഡ് റിട്ടൺ നോട്ടായിട്ട് എഴുതി തന്നാൽ ഹിൽ ഫീൽ വെരി സ്പെഷ്യൽ. ആള് ശരിക്കും ആ മെയിൽ വായിച്ചിട്ട് കൈ കൊണ്ട് എഴുതി അത് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്ത് അയച്ചു. അതിന് വേണ്ടി ടൈം എടുത്ത് പൂക്കളൊക്കെ വരച്ച് ആള് എന്നെ കൈ കൊണ്ട് അത് ചെയ്ത് പ്രത്യേകമായിട്ട് അയച്ചു തന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ആസ് എ പേഴ്സൺ നല്ലൊരു മനുഷ്യനാണ് എന്ന് തോന്നുന്നു അല്ലേ? നമ്മൾ ഈ ശരിക്കും വിചാരിക്കുന്ന മാതിരി സെലിബ്രിറ്റീസ് അതാ ഇതാന്നൊക്കെ വിചാരിക്കുന്ന ഒരു ആ ഒരു ഇതേ അല്ല, ഉയരത്തിൽ എത്തും തോറും ഡൗൺ ടു എർത്ത്, കൂടുതൽ കൂടുതൽ ഹ്യൂമിലിറ്റി വരണം എന്നുള്ളത് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു നിവൃത്തിയില്ല. അപ്പൊ ഇത് ശരിക്കും അദ്ദേഹത്തെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ തന്നെ അല്ലേ? എനിക്ക് അപ്പൊ എനിക്ക് ആ ഒരു സന്തോഷത്തിൽ നമുക്ക് എസ് പി ബിയുടെ ഒരു പാട്ട് ഡ്യുവറ്റ് ആയാൽ തീർച്ചയായും എസ് പി ബിയുടെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡ്യുവറ്റ്സ് ഞങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ള പാട്ടാണ്, പാടിത്തരാം.
പാതി ജീവൻ കൊണ്ട് തേകം വാഴ്ന്ന് വന്നതോ നീതി ജീവൻ എന്നെ പാർത്ത് പോത് വന്നതോ ഏതോ സുഖം ഉള്ളൂറുതേ ഏനോ മനം തള്ളാടതേ ഏതോ സുഖം ഉള്ളൂറുതേ ഏനോ മനം തള്ളാടതേ വിരലുകൾ തൊടവാ വിരന്തൈ പെരവാ മാർബോട് കണ്ണുകൾ മൂടവാ മലരേ നിർത്താനായിട്ടേ പറയാൻ തോന്നില്ല ടാറ്റ. ബേസിക്കലി എസ് പി ബിയുടെ ഒരു പാട്ട് പോലും പറഞ്ഞ പോലെ നമ്മൾ ഫുൾ കേൾക്കാതെ വിടാനേ തോന്നത്തില്ല. പിന്നെ എങ്ങനെ മലയാളത്തിലേക്ക് ഫസ്റ്റ് പാടി? മലയാളത്തിൽ ആദ്യം ഞാൻ പാടുന്നതാണ് കൊച്ചി രാജാവ് എന്ന് പറയുന്ന സിനിമയിലാണ്. അപ്പം അതിൽ വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കിൽ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ശരിക്കും ഒരു മ്യൂസിക്കൽ എൻട്രി തരുന്നത് ഗോപി സുന്ദറാണ്. ബിക്കോസ് ഗോപി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു, പഠിക്കുകയായിരുന്നു. അപ്പോൾ ഗോപിയുടെ കൂടെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് പാടിയിട്ടുണ്ട്, ജിംഗിൾസ്. അപ്പോൾ ഒരു ബേസിക്കലി 100-200 പരസ്യങ്ങൾ പാടിയിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ഗോപിക്ക് പാടിയത് കേട്ടിട്ട് ഔസേപ്പച്ചൻ സാറിന് കുറേ ട്രാക്സ് പാടി. അങ്ങനെ പക്ഷേ ആദ്യം സിനിമയിൽ വരുന്നത് കൊച്ചി രാജാവിലെ പാട്ടാണ്. പിന്നീട് ഇപ്പോൾ ഏകദേശം ഒരു 75 മൂവീസ് ഇൻ മലയാളം, തമിഴ്, തെലുഗു പാടി. വിദ്യാസാഗർ, യുവൻ ശങ്കർ രാജ, ബിജിപാൽ, എം ജയചന്ദ്രൻ എല്ലാവർക്കും കാണാൻ പറ്റി. ഇപ്പൊ പറഞ്ഞു പാട്ട് പാടി, പിന്നെ ഒരുപാട് ജിംഗിൾസ് പാടി, ഇതെല്ലാം പാടി. പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നുപോയത്, ലിറിക്സ് എഴുതിയില്ലേ? എഴുതിയിട്ടില്ല. അത് അത്രയും വലിയ കവിയല്ലാത്തതുകൊണ്ട് ആർക്കും ചെയ്യാനൊന്നും നോക്കത്തില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളും. ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അല്ലേ? കറക്റ്റ്. അത് സത്യം പറഞ്ഞാൽ എന്നെക്കാളും നന്നായിട്ട് വിജി പാട്ട് എഴുതും. തമിഴ് കൊറേ കവിതയൊക്കെ എഴുതും. അപ്പൊ ആദ്യകാലത്ത് ഈ വിജി ഈ പ്രണയിച്ചിരുന്ന സമയത്ത് ഇപ്പോഴും പ്രണയമുണ്ടല്ല, ഈ നുണകള് പറയാതെ കള്ളത്തരം കാണിക്കാൻ എക്സ്പെർട്ടാണ്. എന്ന് വെച്ചാൽ പറഞ്ഞ് വിശ്വസിപ്പിക്കും, പക്ഷെ കൊറേ കാലം കഴിഞ്ഞാ നമ്മള് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞുതരും. അതായത് പുള്ളിക്കാരനോട് ഒരു പ്രാവശ്യം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു ബൈക്ക് ഓടിക്കുമോ എന്ന്. കാരണം ഭയങ്കര എനിക്ക് ക്രേസാ ബൈക്ക് ഓടിക്കണം, ഭർത്താവ് ആവണം, ലോങ് ട്രിപ്പ് ഒക്കെ പോകണമെന്ന്. അപ്പൊ ആള് പറഞ്ഞു, ഇല്ല ഒരു പ്രാവശ്യം, ശ്രദ്ധിച്ചു കേൾക്കണേ, ഒരു പ്രാവശ്യം എനിക്ക് ഭയങ്കര ഫേറ്റൽ ആയിട്ട് ഒരു ആക്സിഡന്റ് പറ്റി, അതിനുശേഷം ഞാൻ ബൈക്ക് ഓടിക്കാറില്ല. എന്ന് വെച്ചാൽ എന്താ വെച്ചാർത്ഥം? എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ഞാൻ ബൈക്ക് ഓടിച്ചു പോയപ്പോ എന്തോ പറ്റി, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, വാട്ടെവർ ഐ അവോയ്ഡ് ഇറ്റ്. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോ ഒരു ദിവസം നേട്ടന്റെ അനിയൻ വന്നു വീട്ടിലേക്ക് ആളുടെ ബൈക്കും കൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈക്ക് ഉണ്ടല്ലോ, നമുക്കിപ്പോ അടുത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ റൗണ്ട് പോവാന്ന്. അപ്പൊ ഏട്ടന്, എന്ത്, അല്ല ബൈക്കിലെ റൗണ്ട്? ആര്? നിങ്ങള്? ബൈക്കോ? എനിക്കൊന്നും ഓടിക്കാറില്ല. ആക്സിഡന്റ് ആയത്, പോയത്, വീണത്? ഓ അതാണോ? ഞാനൊരു ദിക്കില് നിക്കായിരുന്നു, ഒരു റോഡിന്റെ ഒരു സൈഡിൽ നിക്കായിരുന്നു, ആരോ ഒരാള് വന്നിട്ട് ബൈക്കിൽ എന്നെ ഇടിച്ചിട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ ബൈക്ക് ഓടിക്കല്. അപ്പൊ ഞാൻ നോക്കി നിക്ക, 5 കൊല്ലമായിട്ട് ഞാൻ വിശ്വസിച്ചത് ഇങ്ങേരാണ് ഓടിച്ചത്. അതാണ് ഇതേപോലെ ഈ പറഞ്ഞ കവിത എങ്ങനെയാണ്, ഈ ആക്സിഡന്റ് വേറൊരു മനോഹരമായ ബാക്കി വെത്തുണ്ടായിരുന്നു ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ്. അതായത് മൈലാപ്പൂർ വെച്ചായിരുന്നു ആക്സിഡന്റ് വന്ന് മദ്രാസിൽ. അപ്പൊ ഞാനിതുപോലെ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഒരാൾ സിഗ്നൽ ഇടും എന്ന തിരക്കിൽ മിന്നിച്ചു വരാണ്. അയാളുടെ കയ്യിൽ നിന്ന് ബൈക്കിന്റെ കൺട്രോൾ പോയി, ബൈക്ക് സ്കിഡായി വന്ന് എന്റെ മേത്തിടിച്ചു, ഞാൻ തെറിച്ച് വീണു. നല്ല കാലം ഞാൻ ഈ ലാപ്ടോപ്പ് ആകെ ഇങ്ങനെ ഷോൾഡർ ബാഗായിട്ട് ഇട്ടിരുന്നു. അപ്പൊ അത് അതിന്റെ കുഷൻ കിട്ടി, അതുകൊണ്ട് തല എനിക്ക് എനിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പെയിനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. അപ്പം ഞാൻ ഈ ഗോപിക്ക് പാടാൻ പോകുന്ന സമയത്താണ്, ഗോപി സുന്ദർ സ്റ്റുഡിയോ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ ഗോപി സുന്ദറിനെ വിളിച്ചു പറഞ്ഞു, ഗോപി ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയി, അപ്പോൾ ഒന്ന് ഇവിടെ. അപ്പോൾ ഗോപി, ഞാൻ ഇപ്പോൾ വരാം, വർക്ക് നടക്കുകയാണ്, ഇപ്പോൾ ഞാൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞു. ഗോപി വന്നു ഹോസ്പിറ്റലിൽ എന്നെ ഗോപി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, സ്കാൻ ചെയ്തു, ഇതൊക്കെ തീർത്തിട്ട് ഗോപി റൂമിലാക്കിയിട്ട് ഗോപി പറഞ്ഞു, ഞാൻ ഡിന്നർ എടുത്തിട്ട് വരാം, അമ്മയുടെ അടുത്ത് ഞാൻ ആഹാരം വാങ്ങിച്ചിട്ട് വരാം, യു വെയിറ്റ് ഹിയർ എന്ന് പറഞ്ഞിട്ട്
അവിടെ ഇരുത്തി ഗോപി പോയി. ഗോപി പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ വളരെ സീരിയസ് ആയിട്ട് ഒരു 6 അടി പൊക്കമുള്ള ഒരാൾ വരുന്നു. വന്നിട്ട് ആരാണ് ഇവിടെ അനൂപ് ശങ്കർ എന്ന് ചോദിച്ചു. ഞാനാണ് ഡോക്ടർ എന്ന് പറഞ്ഞത്. അപ്പം കൂടെ ആരുമില്ലേ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. വെരി സോറി ടു സേ യു ആർ വെരി ക്രിട്ടിക്കൽ. അപ്പോൾ ഒന്ന് വീട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇൻറ്റിമേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ മരണത്തെ നേരിൽ കാണുക എന്നുള്ളൊരു ഫസ്റ്റ് ഫ്രെയിമാണ്. അതായത് കാര്യങ്ങളൊക്കെ തീരുമാനമായി, മൊത്തം ഒരു ബ്ലാക്കായിരുന്നു. അപ്പം ഇപ്പക്കറിയും എന്തൊരു അവസ്ഥ എത്തി. അതായത് പറയാനാരുമില്ല, മുറിയിലൊറ്റയ്ക്കാണല്ലോ. ഒരു നേഴ്സ് പെട്ടെന്ന് ഓടി വരികയാണ്. ഓടി വന്നിട്ട് സാർ ഒരു ഡോക്ടർ ഇവിടെ വന്നു എന്ന് ചോദിച്ചു. വന്നു വന്നു സിസ്റ്റർ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഓൾമോസ്റ്റ് കരയറായി. അതെ, ഞാൻ എൻ്റെ ഭയങ്കര ക്രിട്ടിക്കലാണ്, അത് മൊത്തം പറയാൻ പറ്റാത്ത അവസ്ഥയായി. ആ സിസ്റ്റർ ഒന്ന് കൈ പിടിച്ചിട്ടേ, സാർ വളരെ സോറി, ഞങ്ങളോട് ഒരു ദേഷ്യവും തോന്നരുത്, ഞങ്ങളുടെ MD അച്ഛനാണ്, അദ്ദേഹത്തിന് വട്ടായി. എല്ലാ മുറിയും കയറി നിങ്ങൾ ക്രിട്ടിക്കലാണ്, നിങ്ങൾ ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു കൊടുത്ത് നടക്കും. മനോഹരമായ അനുഭവം ആയിരുന്നു, ഒരിക്കലും മറക്കൂല. ഞാനും ആക്സിഡന്റും ഈ ജഗതി ചേട്ടന്റെ അവസ്ഥയാണ്. ചിലുക്കത്തില് ഇടക്കിടക്ക് എനിക്ക് ഇടി കിട്ടും തച്ചൂർ, പക്ഷെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല. ഭയങ്കര ഇൻഫാക്ട് മൂത്ത മോൻ ജനിക്കുന്നതിന് തലേ ദിവസം ഇതും ആക്സിഡന്റ് ആയിരുന്നു. അതായത് ഇതെനിക്ക് സംഭവം ഒരു ക്രൂരമായ ആക്സിഡന്റ് ആയിരുന്നെങ്കിലും ലൈഫിൽ വളരെ ഒരു വലിയൊരു ലെസൺ ഒരൊറ്റ ഇൻസിഡന്റിൽ പഠിപ്പിച്ചുണ്ടോ? അതായത് ഇവിടെ ട്രിവാൻഡ്രത്ത് ഇതുപോലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് തൃശ്ശൂരിലേക്ക് അമൃതയിലാണ് പോവാറ് രാത്രി 12:30. അപ്പൊ അന്ന് ഈ മോൻ ജനിക്കുന്നത് December 18th. അപ്പൊ 17th ക്രിസ്മസ് വെക്കേഷൻ തുടങ്ങാണ്. അപ്പൊ എന്റെ ട്രെയിൻ ടിക്കറ്റ് കൺഫേം ആയില്ല. ലാസ്റ്റ് മിനിറ്റ് ഓപ്ഷൻ വോൾവോ ബസ് കയറിയിരുന്നു. ഇവിടെ മ്യൂസിക് കോളേജിന് അവിടെ നിന്ന് കയറിയിരുന്നു. നല്ല ഷൂട്ടിൻ്റെ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയി ഞാൻ. ഭയങ്കര ഡീപ്പ് സ്ലീപ്പായിരുന്നു. 2:30 സമയമാണ്. ഈ വലിയൊരു ഇമ്പാക്റ്റ്, വലിയൊരു ഇമ്പാക്റ്റ്. അത് എന്തോ ഇടിച്ചത് ഓർമ്മയുണ്ട്. നോക്കുമ്പോൾ ഞാനും ഡ്രൈവറും ഒരാളും 3 പേരും റോട്ടിൽ കിടക്കുക, റോട്ടിലാണ് 3 പേരും. അതായത് ഒരു ലോറി ക്രോസ് ചെയ്തത്, ബസ് ബ്രേക്ക് ചെയ്തിട്ട് കിട്ടിയില്ല, ലോറി ചെന്ന് ഇടിച്ചു, ലോറി മൂവായി, കണ്ണട ബ്രേക്കായിട്ട് 3 പേര് ആ ഇമ്പാക്റ്റിൽ പുറത്തേക്ക് വീണു, പുറത്തേക്ക് വീണു. അപ്പോൾ ഈ അന്ന് വിപരീതത്തിന് വെള്ള ഷർട്ടും ചോരയിങ്ങനെ ബ്ലഡ് ഇങ്ങനെ സ്ക്വീസ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര സ്ക്വീസിങ് ആയിരുന്നു. അതെ, ഈ കണ്ണിൻ്റെ മുകളിൽ ഇവിടെയാണ് ഒരു ഇത് കിട്ടിയത്. അപ്പോൾ ഏറ്റവും ബ്ലഡ് സർക്കുലേഷനുള്ള ഏരിയാസാണ് അത്ര. അപ്പോൾ ഇത് വരുന്നു. അപ്പോൾ ഏകദേശം വീട്ടിൽ 2nd episode. അപ്പോൾ ഞാൻ നേരെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിന് മുമ്പിലാണ് ആക്സിഡൻറ്റ്. അപ്പോൾ നേരെ അങ്ങനെയേ തന്നെ പോലീസിൻ്റെ വണ്ടി ഉണ്ടായത് കറക്റ്റ് ഞങ്ങൾ 3 പേരെ കൊണ്ട് ആശുപത്രിയിൽ പോയി. ഞാൻ വിളിച്ചു പറഞ്ഞു, അമ്മ അച്ഛൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, അതായത് അമ്മാവ ഇതുപോലെ ഒരു ഇടി കിട്ടിയിട്ടുണ്ട്, ഫോണിൽ ബാറ്ററി ഇല്ല, എന്ത് സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല, എന്തായാലും ലേക്ക് ഷോറിലുണ്ടാവും എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് ആശുപത്രിയിൽ കയറി. നല്ല കാലം ഞങ്ങൾ 3 പേർക്കും എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഉണ്ടായിരുന്നുള്ളു, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10:30 ഡിസ്ചാർജ് ചെയ്തു. ഇതൊക്കെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന പയ്യനുണ്ടല്ലോ, അവനെ സമാധാനിപ്പിക്കും. നമ്മളൊരു എന്തായാലും സംഘം പിരിഞ്ഞു പോയതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാനായിട്ട്, സാരല്ല മോനെ, ജീവൻ തിരിച്ചു കിട്ടിയില്ലേ, ഒരു ആക്സിഡൻറ്റിലേ ആയുള്ളൂ, കുഴപ്പമില്ല, പങ്കെടുത്തുകൊണ്ട് സാരല്ല മോനെ, ദൈവം കാത്തല്ലോ, ജീവൻ തിരിച്ചു കിട്ടിയില്ലോ എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചിടും. അവൻ ഭയങ്കര ഡിപ്രസ്ഡാണ്. ഇന്ന് ദിനാശയുടെ കൊടുമുടി കയറിയിരിക്കുകയാണ്. മോൻ കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ അവനെൻ്റെ ദയനീയമായിട്ടൊന്ന് നോക്കി, ചേട്ടാ, ചേട്ടനങ്ങനെ പറയാം, ചേട്ടനേ 1st seat ഞാൻ 30th seat. ഞാൻ വന്ന് ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ എറണാകുളം തറായെന്ന് ചോദിച്ചു. മോനെ അടുത്ത സ്റ്റോപ്പാണ്, നീ ഇവിടെ തന്നെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവൻ ഇരുത്തിയത് വണ്ടിടിച്ചു. അവൻ ഈ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. 30th seat വന്നിരുന്നത് ഇടിച്ചു. അവൻ പാവം കഴക്കൂട്ടം ടെക്നോ പാർക്കിലെ സ്റ്റാഫാണ്. അവൻ ഇൻഫോസിസിൻ്റെ ഏതോ US project ആദ്യമായിട്ട് അമേരിക്കയിൽ പോകാനായിട്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോണ വഴിയായിരുന്നു.
എപ്പോഴും ഡെലിവറിക്ക് ടൈം ആയിരുന്നുള്ള സ്റ്റേറ്റ്. അപ്പൊ രാത്രി രണ്ടരക്ക് ഫോൺ വരും അച്ഛന്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് തന്നെ അച്ഛനാണെങ്കി അയ്യോ അവള് പേടിക്കും പറയുന്നത് എന്താ ഏട്ടന് ആക്സിഡന്റ് പറ്റില്ല കുഴപ്പമില്ല ഇത് ഒന്നും പറ്റില്ല ഇത് എപ്പോഴുള്ളതാണ് ടെൻഷൻ വെച്ചിട്ട് ഇവളോട് എങ്ങനെ അവതരിപ്പിക്കുക എന്താ വെച്ചാ അനുപറ്റില്ല ആക്സിഡന്റ് അച്ഛനെ അങ്ങോട്ട് സമാധാനം. അടുത്ത ദിവസം ഡെലിവറി ആയി കുട്ടി വരെ അറിഞ്ഞു അച്ഛൻ എന്തോ പറ്റുന്ന ന്യൂ ഇയർ ആയിരുന്നു ഡ്യൂ ഡേറ്റ്. ഇത് അടുത്ത ദിവസം തന്നെ പെട്ടെന്ന് കൊച്ചിന് വയറ്റിൽ കിടന്നിട്ട് അപ്രാളോ. ശരിക്കും നിങ്ങളുടെ ഒരു ലൈഫ് ഹിസ്റ്ററി ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര കോമഡി അല്ലേ? ഇത്രയൊക്കെ നമ്മൾ പറഞ്ഞു, പക്ഷെ അതിനകത്ത് അനൂപ് ശരിക്കും ഒരു വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ 40 hours അല്ലേ അറ്റ് സ്ട്രെച്ച് മ്യൂസിക് ചെയ്ത്, അങ്ങനെ ഒരു അറ്റംപ്റ്റ് എടുത്ത്. അതാണ് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ശരിക്കൊരു നല്ല കോസിന് വേണ്ടി ചെയ്തതാണ്. അവിടെ മൈലാപ്പൂർ സാന്റ് തോം ചേർച്ചിന്റെ 75th year ആയിരുന്നു. അപ്പോൾ അവർ അവിടെയുള്ള ഓർഫനേജിന് ഒരു ഫണ്ട് റൈസറായിട്ട് ഒരു എന്തെങ്കിലും മ്യൂസിക്കൽ ഈവെൻറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ കോളേജിൽ പഠിക്കുന്ന കാരണം ആവേശം ഭയങ്കരമാണല്ലോ, എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ വ്യത്യസ്തമായിട്ട് ആലോചിച്ച് ഈ എന്താണ് 40 hours ഒരു, അതായത് ഞങ്ങൾ നോക്കി ലോങ്ങസ്റ്റ് പെർഫോമൻസ് ഏതാണെന്ന് നോക്കിയപ്പോൾ 24 hours എന്നാലും നമുക്ക് ഇതിനെ കടത്തി വെട്ടാം എന്ന് പറഞ്ഞിട്ട് 40 hours 40 hours ഒരു ലോങ്ങസ്റ്റ് പെർഫോമൻസ് ഇൻ മ്യൂസിക് ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരുന്നു. ഞങ്ങൾ എൻ്റെയും ഞങ്ങളുടെ മ്യൂസിക് ബാൻഡ് ഫ്രണ്ട്സും കൂടി നമ്മളത് ചെയ്തു. അതിന്നും അൺബ്രോക്കൺ ആണ്, ആ റെക്കോർഡ് ആരും കവർ ചെയ്തിട്ടില്ല. 600 songs ഓവർ 2 days ചെയ്തത്. സംഗമം എന്ന് ഒരു ഈവെന്റ് ആയിട്ടാണ് ചെയ്തത്. സംഗമം എന്നാണ് ഈവെന്റ് ടൈറ്റിൽ. 2002 ചെയ്തു, 2003 ഗിന്നസ് ബുക്കിലുണ്ട്. അവർ കറക്റ്റ് ഗിന്നസിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ നമ്മൾ ഈവെന്റ് പെർഫോം ചെയ്തിട്ട് കറക്റ്റ് 6th month യു വിൽ ഗെറ്റ് ദ നോട്ടിഫിക്കേഷൻ വെദർ യു ആർ യു ഹാവ് സക്സീഡഡ് ഓർ നോട്ട്. അപ്പൊ അത് ഇന്നും നല്ലൊരു ഓർമ്മയാണ്. പക്ഷെ ഇപ്പൊ പാട്ടോളം അതാണ് ഒന്നും വേണ്ട. ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോൾ എൻസൈക്ലോപീഡിയ ഒന്നും വിളിക്കുക, MP3 പ്ലെയർ ആണ് ഇത്ര. ഒരു പാട്ട് പാടി, അത് ആരാ പാടി, ആരാ എഴുതി, ആരാ അഭിനയിച്ച, ആരാ എല്ലാം അതിൻ്റെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയും. പ്രാവശ്യം കേട്ടാ പിന്നെ അത് അവിടെ കിടന്നു. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. സാധാരണ ഭർത്താക്കന്മാരല്ലേ പറയാ, ഓർത്ത് വെച്ചിട്ട് പിന്നെ പറയുന്നത്. ഇവിടെ നേരെ തിരിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞ കുറെ കാലം കഴിഞ്ഞ് ഞാൻ പറയും. അന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു അനൂപ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിനെ പോയി അതിനെ പഠിച്ച് അതൊരു ഹോബി ആയി പിന്നെ അത് മാറിയതാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഇപ്പോൾ വളരെ അടുത്ത് ആകസ്മികമായി ഞങ്ങളോട് ഷെയർ ചെയ്ത കാര്യം, ഹീ അണ്ടർസ്റ്റാൻഡ്സ് ക്വാളിറ്റീസ് ഓഫ് പേഴ്സൺ ഡിഫറെൻറ്റ് പേഴ്സൺസ് അറൗണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സർപ്രൈസിംഗ് ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഒരു മുറിയിൽ 5 people നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അതിൽ ലീസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് പറയുന്ന ഒരു കാര്യം അത് അനൂപ് ശ്രദ്ധിക്കും. ഒരുപാട് ഇത് ചെയ്യുന്ന ആൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഈ കുറേ മ്യൂസീഷ്യൻസിന് പോകുമ്പോൾ അവർ ചെറിയ ഈ എക്സ്പീരിയൻസ് ഒക്കെ നറേറ്റ് ചെയ്യും, അത് വിച്ച് ഇസ് ലെഫ്റ്റ് വെരി കെയർലെസ് ബൈ അതർ പീപ്പിൾ. അത് പക്ഷെ എൻ്റെ മനസ്സിൽ കയറി ഇങ്ങനെ രജിസ്റ്റർ ആവും. അങ്ങനെ കുറെ പാട്ടിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു കുഞ്ഞുനാള് മുതലേ അനൂപിനെ സ്റ്റോറീസ് ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു തോന്നുന്നു. മണ്ടേ നാഗവല്ലിയുടെ ഇതുപോലെ ഒരു തറവാട്ടിലാണ് അങ്ങനെ ഉള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷോസ് ചെയ്യുമ്പോഴായാലും മെനി സിങ്സ് എ സോങ്, അതിന്റെ ഒരു കഥയൊക്കെ പറഞ്ഞു വരുമ്പോ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഒരു കൗതുകം തോന്നില്ലേ, ഓ ഇത്രയും ഒരു സ്റ്റോറി ഉണ്ടോ ഈ പാട്ടിന്. അപ്പം സ്റ്റേജ് പെർഫോംസ് ചെയ്യുമ്പോഴൊക്കെ അനൂപ് ഇങ്ങനെ ഓരോ സ്റ്റോറീസ് നറേറ്റ് ചെയ്യുക. പാട്ടിന്റെ ബേസിക്കലി ആ പാട്ടിന്റെ ഹിസ്റ്ററി ഉള്ള സോങ് ആണെങ്കിൽ അത് ഷെയർ ചെയ്തിട്ടാണ് എപ്പോഴും പാടുക. ബേസിക്കലി അനുപട്ടിന്റെ പ്രോഗ്രാമിന് ആങ്കറും വേണ്ട, ഫീമെയിൽ സിംഗറും വേണ്ട. മൈക്കെടുത്താൽ തരില്ല, ആങ്കറിംഗും ചെയ്യും, പാട്ടും പാടും, ഡ്യുവറ്റും എല്ലാം ഞങ്ങൾ തന്നെ പാടിക്കൊള്ളു. പ്രത്യേകിച്ച് വേറെ ആരെയും ഞാനും വേണ്ടി നിൽക്കണ്ട. പക്ഷെ ആങ്കറിംഗ് ഹീ നോസ് വെരി വെൽ അല്ലേ, ആ സെയിം ഫീൽ അത് ചെയ്തിട്ടുള്ളതല്ലേ. ഓക്കെ, അപ്പം ഒരു സിംഗർ ആയിട്ട് ചെയ്യുമ്പോൾ യു ഫീൽ സോ ഫ്രീഡം, ഫ്രീ അല്ലേ അത് ചെയ്യുമ്പോൾ, സ്റ്റേജ് ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റ് ആ ഒരു കംഫർട്ട് ലെവൽ ഭയങ്കരമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും മ്യൂസിക് ഇസ് ഓൾസോ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് ഒന്നുകൂടി റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. വളരെ
ഓഡിയൻസിന്റെ ഈ മാറ്റവും എല്ലാം പെട്ടെന്ന് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് അല്ലെ. അവരും എന്നാ പറയാ, നമ്മളെ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ചിലപ്പോ ചിലർ നമ്മളെ കൂവും, അതെല്ലാം അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എല്ലാം യു മൈറ്റ് ബി നോയിങ്. എല്ലാം കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പോകും. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഡ്രോപ്പ് ഔട്ട് പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ പറഞ്ഞുതരാം, ആ ക്ഷേത്രത്തിന്റെ പേര് ഞാൻ പറയില്ല. അതായത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, വേണ്ട അത് പറഞ്ഞ ഏത് ക്ഷേത്രമാണെന്നറിയാം. അതായത് ആ അമ്പലത്തിൽ ഒരു ദിവസം നാല് ഗാനമേളകൾ നടക്കും. നാല് ദേശക്കാരുടെ നാല് ഗാനമേള. അപ്പോൾ ഈ ഒരു ദേശത്തിൻ്റെ ഗാനമേള നടക്കുമ്പോൾ ബാക്കി പുതിയവർ കൂടി അത് കൊളാക്കും. അങ്ങനെയുള്ള സ്റ്റേജാണത്. അപ്പോൾ അവിടെ പാടാൻ ചെന്നപ്പോൾ ഇതുപോലെ ഞാൻ, നമ്മൾ ഈ സ്വാഭാവികമായും ഒരു ഓഡിയൻസിൻ്റെ ഒരു റെസ്പോൺസ് കിട്ടുമ്പോൾ അവരൊന്ന് എൻകറേജ് ചെയ്യുന്നത് ചിലപ്പോൾ താഴെ ഇറങ്ങും, ചിലപ്പോൾ അവരുമായിട്ട് പാട്ടിൻ്റെ മിംഗിൾ ചെയ്യാൻ നോക്കും. ഞാനൊരു പാട്ട് പാടി താഴെ ഇറങ്ങിയപ്പോൾ എന്താണ്, താഴെറങ്ങിയപ്പോൾ കർട്ടൻ വീണു, ഓർക്കസ്ട്ര നിന്നു. എൻ്റെ മൈക്കിൽ നല്ല എന്തോ ദൈവാധീനം കൊണ്ട് പവർ ഇതുണ്ട്, വോളിയം വരുന്നുണ്ട്. അവിടെ നോക്കിയപ്പോൾ രണ്ടാൾ വടിവാള്, ഒരാൾ മറ്റേ വടി, ഇതൊക്കെയായിട്ട് അടിക്കുന്നവരാണ്. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായി. അപ്പോഴാണ് മനസ്സിലായത് ബാക്കിയുള്ള ദേശക്കാർ കൂടി അലമ്പാക്കാൻ വരുന്നതാണ്. അപ്പോൾ നിന്നോട് ആരാണ് ഈ മണ്ണിൽ ഇറങ്ങാൻ പറഞ്ഞത്? അതെ, എന്തെങ്കിലും കാരണം കിട്ടാൻ അവർ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാ ചെയ്ത സമയം ദൈവാധീനെ കൊണ്ട് നേരെ ഓഡിയൻസിന്റെ ഭാഗത്തേക്ക് തിരിച്ചു. നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇത്രയും വലിയ അപരാധമാണെന്ന് എനിക്ക് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ബാപ്പാക്കണത് അവരോട് പറഞ്ഞ്. അപ്പൊ എന്തായി, അവര് നീ ഇവിടെ നിന്ന് പാടിയാ മതി, ആരാ നിന്നെ ഞങ്ങൾ. അപ്പൊ കാര്യം ഇനി തീരുമാനം. പക്ഷെ അത് രക്ഷിച്ചെടുത്തു. അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് പിന്നെ ആരും അവരുമാരും ഉപദ്രവിച്ചു. ഇല്ലെങ്കിൽ വീണ്ടും ഒരു ആക്സിഡന്റ് കൂടി പാട്ടുകാരും പൊതുവെ ആഹാരപ്രിയരാണ്. ആഹാരപ്രിയരും ശരിക്കും പാട്ട് ആസ്വദിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി വിജിയുടെ വിശേഷം പറയൂ. വിജിയുടെ വിശേഷം ഒന്നും കേട്ടില്ല. ഇനി പുതിയ പ്രോജക്ട്സ് എന്തൊക്കെയാ? ഞാൻ ആക്ച്വലി ചേച്ചി ഒരു റിയാലിറ്റി ഷോയില് ആദ്യം മലയാളത്തില് ടി വിയിലും വരുന്നത്. അതെ, ഒരു റിയാലിറ്റി ഷോയില് ശരത് സാറായിരുന്നു ജഡ്ജായിട്ട്. അപ്പൊ സാറാണ് എന്റെ ആദ്യമായിട്ട് ഫിലിമിൽ പാടിക്കുന്നത്. അതിനുശേഷം ശ്രീവത്സൻ ജയമേനോൻ സാർ പാടിച്ചു. അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെ ഫിലിം സോങ്സ് ചെയ്തു തുടങ്ങി. അതുകൂടാണ്ട് തമിഴില് പാട്ട് എഴുതുന്നുണ്ട്. അതുകൂടാണ്ട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ് ഒരു തമിഴ് സിനിമ ഇറങ്ങി, അത് മനു രമേശിന് വേണ്ടി പാടിയത്. എഴുതുന്നത് എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവര് കമ്പോസ് ചെയ്യുന്ന സോങ്സ് ഒക്കെ എന്നെ കൊണ്ടാണ് എഴുതിക്കുക. അപ്പൊ അതൊക്കെ മൂവിയിലല്ല, ഈ സിംഗിൾസ് ആയിട്ട് ആൽബം ആയിട്ട് ഇങ്ങനെ പുറത്തു തരുന്നതാണ് കൂടുതൽ. പിന്നെ മലയാളത്തില് പുലി ഉണ്ടല്ലോ, അപ്പൊ പിന്നെ നമ്മള് വരയ്ക്കും. അപ്പൊ ഇപ്പോ കുട്ടികള് കുറച്ച് വലുതായപ്പോ അതിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് വാൾ പെയിന്റിങ്സും ഒരു സെൻടാംഗിൾ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ആർട്ട് ഫോം ഉണ്ട്. അതൊരു മെഡിറ്റേറ്റീവ് ആർട്ട് ഫോം ആണ്. ഈ സെൻ എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ബുദ്ധിസ്റ്റ് സെൻ വേ ഓഫ് ലൈഫ്, സിംപ്ലിസ്റ്റിക്. അപ്പൊ അതിന്റെ ഒരു തീം വെച്ചിട്ട് രണ്ട് ആൾക്കാര്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അവര് കോയിൻ ചെയ്തെടുത്ത ഒരു ആർട്ട് ഫോം ആണ്. നമുക്കൊരു പീസ് ഓഫ് പേപ്പർ തന്നാൽ നമ്മൾ ഒരു അജണ്ട ഇല്ലാണ്ട്, നമ്മുടെ മൈൻഡിൽ ഒന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് നമ്മളിരുന്ന് ഒരു പെന്ന് കൊണ്ട് വരച്ചു തുടങ്ങും അബ്സ്ട്രാക്ട് ആയിട്ട്. പക്ഷെ അത് കഴിഞ്ഞ് വരുമ്പോൾ അതിനൊരു രൂപവും ഒരു എന്തെങ്കിലും അതിലൊരു നമ്മുടെ തോട്ട്സ് അനുസരിച്ചുള്ള തീമിലാണ് അത് പുറത്തു വരിക. പിന്നെ മണ്ടലാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആണ്, ഈ മറ്റേ കോലം പോലെ. അപ്പൊ നമ്മ ഏട്ടന്റെ ഒരു കസിൻ അവര് പറഞ്ഞു അവരുടെ വീട്ടില് ചെയ്ത് തരണെന്ന്. എന്റെ രണ്ടാമത്തെ മകൻ വരയ്ക്കും, നല്ലായിട്ട് വരയ്ക്കും. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് പറഞ്ഞാൽ അതിങ്ങനെ കോൺസെൻട്രിക് സർക്കിൾസ് അല്ലേ, അപ്പൊ ഇച്ചിരി നമ്മൾ കൂടെ കുറച്ച് മാറ്റി അത് മൊത്തം അതിന്റെ ഇത്. അപ്പൊ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോ ശരിക്കും നമുക്ക് തന്നെ തോന്നുന്നു നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യാണെന്ന്, കാരണം അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അത് ആ മെഡിറ്റേഷൻ ലെവലിൽ പോവാറുണ്ട് ചെയ്യുമ്പോഴത്തേക്ക്. എന്റെ മോനെ വരയ്ക്കുമ്പോൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യും ലോട്ട്, ബിക്കോസ് അവൻ അത്രയും കീനായിട്ടും മൈന്യൂട്ടായിട്ടും വരയ്ക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു പാർട്ടിൽ ഒരു മെഡിറ്റേഷൻ പോകുന്നുണ്ട് എന്നുള്ളത് അവനും മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ തെറ്റും. അപ്പൊ അത്രയും ഫോക്കസ് നമ്മൾ ഒരു സ്ഥാനത്ത് ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ വേറെ തോട്ട്സ് ഇല്ല.
അപ്പൊ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ തോട്ട്ലെസ്നെസ് അല്ലേ, ആ ഒരു തോട്ട്സ് ഇല്ലാത്ത സ്റ്റേറ്റ്. പക്ഷെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെറിയ കുട്ടികളുണ്ട്, പക്ഷെ വരയ്ക്കാൻ നമുക്ക് കൊതിയാവും. അപ്പൊ എന്ത് ഈ പെയിന്റ് ഇതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചാൽ അവര് തട്ടിയാവൊക്കെ, നമുക്ക് ഇതേ ടെൻഷൻ അല്ലേ. പക്ഷെ ഈ സെൻടാങ്കിൾ ആൻഡ് മണ്ടലയിലുള്ള ഗുണം എന്താ വെച്ചാൽ, യു ഓൺലി നീഡ് എ പേപ്പർ ആൻഡ് എ പെൻ. അപ്പൊ അവര് വന്ന് അടച്ച് വെച്ചിട്ട് പോവാനുള്ളൂ, അത് ഉണങ്ങാനോ ഒന്നും ഒരു പെന്നാണ്, വെറും അത്രേ ഉള്ളൂ. സോ യു ഫീൽ സാറ്റിസ്ഫൈഡ്, ഒരു വർക്ക് ചെയ്യുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ശരിക്കും ഈ പറഞ്ഞ എല്ലാം ഞാൻ സമ്മതിച്ചു, ബിക്കോസ് എന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു സ്ഥാനമായി. യെസ് വിജി, ഒരു സോളോ പാട്ട് പാടാം. തീർച്ചയായിട്ടും തേരി ആഖോ കെ സിവാ ദുനിയാ മേ രഖാ ക്യാ ഹൈ, തേരി ആഖോ കെ സിവാ ദുനിയാ മേ രഖാ ക്യാ ഹൈ. താങ്ക് യു. നിർത്തം പറയുന്നു. ഈ ശരിക്കും ഈ പഴയ പാട്ടൊക്കെ ഇല്ലേ, നമ്മൾ എത്ര കേട്ടാലും മതിയാവുകയല്ല. ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടട്ടോ പഴയ പാട്ടുകളൊക്കെ. അപ്പൊ നല്ല സെലക്ഷൻ, വെരി ഗുഡ്, താങ്ക് യു. ഇനി അനൂപ്. യെസ്, എനി സോങ് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് പാടാം, ഡ്യുവറ്റ് ആയിട്ട് തന്നെ. യെസ്, ഉലകനായി എന്ന പാട്ട്. കൺമണി അൻപോട് കാതൽ നാൻ നാൻ എഴുതും ലെറ്റർ ചി മടൽ ഇല്ല കടുതാസി വെച്ചുക്കളാ വേണം കടുത തന്നെ ഇറക്കട്ടും പടി. കൺമണി അൻപോട കാതലൻ നാൻ എഴുതും കടിതമേ. ഓ, പാട്ടാവേ പഠിച്ചിട്ടേ. അപ്പൊ നാനും മുതല കൺമണി சொன்னல்ல பொன்மணி போட்டுங்க. பொன்மணி உன் வீட்ல சௌக்கியமா? நான் இங்கு சௌக்கியம். பொன்மணி உன் வீட்டில் சௌக்கியமா? நான் இங்கு சௌக்கியமே. உன்ன நினைச்சு பாக்கும்போது கவிதை மனசுல அருவி மாறி கொட்டுது. ஆனா அத எழுதணும்னு உட்கார்ந்தா அந்த எழுத்து தான் அந்த வார்த்தை. உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. எனக்குண்டான காயம் அது தன்னால் ஆறிடும். அது என்னமோ தெரியல, என்ன மாயமோ தெரியல, எனக்கு கொடுமையாகிறதில்லை. இன்னும் எழுதிக்க, நடு நடுவில் மானே தேனே பொன்மானே இதெல்லாம் போட்டுக்கணும்னா இந்த பாரு. எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்கிடும், உடம்பு தாங்குமா? தாங்காது. அபிராமி அபிராமி அதையும் எழுதணுமா? ஆஹா, அது காதல். என் காதல் என்னன்னு சொல்லாம ஏங்க ஏங்க அழுகியா வருது. ஆனா நான் அழுது உன் சோகம், என் சோகம் உன்னை தாக்கிடுமோ அப்படின்னு நினைக்கும் போது வர அழுக கூட நின்றுடுது. மனிதர் உடந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. புனிதமான உண்டான காயம் எங்கும் தன்னாலே ஆறி போன மாயம் என்ன? பொன்மானே பொன்மானே, என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும். உந்தன் மேனி தாங்காது செந்தேனே, எங்கன் காதல் என்னவென்று சொல்லாமல் ஏங்க ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது.